ജിതിൻസ് ഇംഗ്ലീഷിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽ അല്ലെങ്കിൽ കോശമാണ്. കഴിഞ്ഞ ഒരു മൂന്ന് പാർട്ടായിട്ട് നമ്മൾ സെല്ലിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഒക്കെ ചെയ്ത് വരുവാണ് അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് ന്യൂക്ലിയസും അതേപോലെ ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, ഏതൊക്കെ പാർട്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ന്യൂക്ലിയസ് ഒഴികെയുള്ള പാർട്ടെല്ലാം അല്ലെ, ഒരു പ്ലാന്റ് സെല്ലില് ന്യൂക്ലിയസ് ഒഴികെയുള്ള എല്ലാ പാർട്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. അപ്പൊ നമുക്ക് പറയാം എന്താണ് കോശസ്തരം നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ കോശസ്തരത്തിനുള്ളിൽ ഒരുപാട് പാർട്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ കോശസ്തരത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള പദാർത്ഥങ്ങളെ എല്ലാം കൂടി ചേർത്ത് വിളിക്കുന്നതാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പൊ എന്താണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്? നമ്മൾ കോശസ്തരം പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ കോശസ്തരത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള, ന്യൂക്ലിയസ് നമ്മൾ ഇതുവരെ പഠിച്ചില്ല, അപ്പൊ ന്യൂക്ലിയസ് ഒഴികെ നമ്മൾ പഠിച്ച ഇതുവരെ പഠിച്ച പദാർത്ഥങ്ങളൊക്കെ ഇല്ലേ പാർട്സ്, അപ്പൊ അതിനെ എല്ലാം കൂടി ചേർത്താണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, അവിടെ ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഒഴികെ കോശസ്തരത്തിനുള്ള ബാക്കി എല്ലാ പദാർത്ഥങ്ങളെയും കൂടെ ഒന്നിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്. ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാല് കോശസ്തരത്തിനുള്ളില് ന്യൂക്ലിയസ് കൂടി വരുമ്പം ന്യൂക്ലിയസ് അടക്കമുള്ള പദാർത്ഥങ്ങളെ ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന്. ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? കോശദ്രവ്യവും ജീവദ്രവ്യവും ന്യൂക്ലിയസ് കൂടെ വന്നാലല്ലേ കംപ്ലീറ്റ് ആവൂ. അപ്പൊ ന്യൂക്ലിയസ് കൂടെ ഉള്ള കോശസ്തരത്തിനുള്ളില് ന്യൂക്ലിയസ് അടക്കമുള്ള പദാർത്ഥങ്ങളെ ചേർത്ത് ജീവദ്രവ്യം എന്ന് വിളിക്കുന്നു. അതേസമയം ന്യൂക്ലിയസ് ഇല്ല എങ്കിൽ കോശസ്തരത്തിനുള്ളിൽ ബാക്കിയുള്ള പദാർത്ഥങ്ങളെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ കോശദ്രവ്യം എന്ന് വിളിക്കുന്നു. ആ ഡിഫറൻസ് മനസ്സിലായല്ലോ ഇപ്പം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ന്യൂക്ലിയസിനെ കുറിച്ച്, കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണല്ലോ കോശമർമ്മം, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം കോശമർമ്മം ഉള്ള ജീവികളുണ്ട്, കോശമർമ്മം ഇല്ലാത്ത ജീവികളുണ്ട്. ന്യൂക്ലിയസ് ഉള്ള ജീവികളുണ്ട്, ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളുണ്ട്. അപ്പൊ ഈ കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉള്ള ജീവികളെ നമ്മൾ യൂക്യാരിയോട്സ് എന്ന് വിളിക്കുന്നു. ഇനി കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയോ പ്രോക്യാരിയോട്സും വിളിക്കുന്നു. ഓക്കെ, അത് കിട്ടിയോ? യൂക്യാരിയോട്സും പ്രോക്യാരിയോട്സും എന്താണെന്ന് മനസ്സിലായോ? കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂക്യാരിയോട്സ് എന്ന് വിളിക്കുന്നു, കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെ നമ്മൾ പ്രോക്യാരിയോട്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കോശത്തിന്റെ തലച്ചോറ്, കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം അല്ലെങ്കിൽ കോശത്തിന്റെ തലച്ചോറ് എന്നൊക്കെയാണ് ഈ കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ ഈ ഡി എൻ എ അല്ലെങ്കിൽ ജീന്റെ കാര്യം എവിടെയും പറഞ്ഞില്ല അല്ലെ. നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ജീൻ അല്ലെങ്കിൽ ഡി എൻ എ കാണപ്പെടുന്നത് നമ്മുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശമർമ്മത്തിലാണ്. ഓക്കെ, എവിടെയാണ് ഡി എൻ എ അല്ലെങ്കിൽ ജീൻ കാണപ്പെടുന്നത്? അത് നമ്മുടെ ന്യൂക്ലിയസിലാണ്. ഓക്കെ, കോശമർമ്മത്തിലാണ് ജീൻ അല്ലെങ്കിൽ ഡി എൻ എ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ന്യൂക്ലിയസിനെ നമുക്കൊന്നുകൂടെ സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ന്യൂക്ലിയസ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണല്ലോ. അപ്പൊ ന്യൂക്ലിയസിന്റെ അകത്തുള്ള പാർട്സിനെയും കൂടെ നമുക്കൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം, നമ്മളൊരു കോശം പഠിച്ചപ്പോ പറഞ്ഞു അല്ലെ, കോശസ്തരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, സെൽ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ന്യൂക്ലിയസിനെ കൊണ്ട് ഒരു സ്തരം, അതിനെ പറയുന്നു മർമ്മസ്തരം, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നു. അതിന് എത്ര ലെയറുകളുണ്ട്? ഇരുപാളികളാണ്, രണ്ട് ലെയറുകളുള്ള ഒരു സ്തരമാണ് ഈ മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അതൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറെ സുഷിരങ്ങൾ കാണാം. ഈ ഒരു മർമ്മസ്തരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ന്യൂക്ലിയസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറെ ഓട്ട ഓട്ട കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ കാണാനായിട്ട് പറ്റും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പദാർത്ഥ സംവഹനത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പദാർത്ഥങ്ങൾ ആ സുഷിരങ്ങൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംവഹനം നടക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയ ചെറിയ സുഷിരങ്ങളെയാണ് നമ്മൾ ന്യൂക്ലിയർ പോർസ് അല്ലെങ്കിൽ മർമ്മരന്ധ്രം എന്ന് വിളിക്കുന്നത്.
ഓക്കെ, അപ്പൊ മർമ്മസ്ഥരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോശസ്ഥരം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുണ്ട് എന്ത്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ മർമ്മസ്ഥരം ഉണ്ട്. അത് ഡബിൾ ലെയർ ആണ്, ഇരുപാളികളുള്ള ഒരു സ്ഥരമാണ്. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറെ കുറെ സുഷിരങ്ങൾ കാണാനായിട്ട് പറ്റും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പദാർത്ഥ സംവഹനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സുഷിരങ്ങളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയർ പോർസ് അല്ലെങ്കിൽ മർമ്മരന്ധ്രം എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സെല്ലെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. സെല്ലെടുത്തപ്പോൾ അതിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, കോശദ്രവ്യം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെന്ന് വെച്ചാൽ ദ്രാവക ഭാഗമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ തന്നെ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാലും അവിടെയും ഉണ്ട്, ഈ മർമ്മത്തിനുള്ളിൽ ദ്രാവക ഭാഗങ്ങൾ കാണാൻ പറ്റും. ന്യൂക്ലിയസിനുള്ളിൽ ദ്രാവക ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ മർമ്മദ്രവ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മർമ്മത്തിനുള്ളിൽ ദ്രാവക ഭാഗമുണ്ട്, ആ ദ്രാവക ഭാഗത്തെ നമ്മൾ മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അതും കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡി എൻ എ അല്ലെങ്കിൽ ജീൻ കാണുന്നത് അതിന്റെ ന്യൂക്ലിയസിലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പം നമുക്കൊരു ഡൗട്ട് വരാം, ന്യൂക്ലിയസിൽ എവിടെയാണ് ഈ ഡി എൻ എ അല്ലെങ്കിൽ ജീൻ ഇരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ക്രോമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലമാണ്. ഈ ന്യൂക്ലിയസിന്റെ ഒരു ഭാഗമായിട്ടുള്ള ക്രോമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലത്തിലാണ് ഈ ഡി എൻ എ അല്ലെങ്കിൽ ജീനുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് കാണപ്പെടുന്നത് എങ്ങനെയാണ്? ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുമ്പോൾ അത് കാണപ്പെടുന്നത് കെട്ടുപിണഞ്ഞ വലക്കണ്ണികൾ പോലെയാണ്. ഓക്കെ, കെട്ടുമിണഞ്ഞ വലക്കണ്ണികൾ പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഒരു ക്രോമാറ്റിൻ ജാലികയുടെ ഒരു കാണപ്പെടുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? കെട്ടുപിണഞ്ഞ വലക്കണ്ണികൾ പോലെയാണ് അവ കാണപ്പെടുന്നത്, ജീനുകളെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി അടുത്തത്, സെല്ലിനൊരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസിനുണ്ട് ഒരു എന്താണ്, ഒരു മർമ്മം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ സെൽ എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് ഉണ്ട്, ഗോളാകൃതിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ന്യൂക്ലിയസ് കാണുന്നത് ഗോളാകൃതിയിലാണല്ലോ, സെല്ലിനകത്താണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസ് എടുത്താൽ അതിനകത്തൊരു ഗോളാകൃതിയിൽ കാണുന്ന ഒരു വസ്തുവാണ് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, റൈബോസോമുകളെ നിർമ്മിക്കുന്നതാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റൈബോസോം നിർമ്മാണമാണ് ഈ ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നാല് പാർട്ടേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ന്യൂക്ലിയസിന്റെ. അപ്പൊ ആ നാല് പാർട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എന്തൊക്കെയായിരുന്നു? നമ്മളൊരു സെൽ എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ കോശസ്ഥരം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിനുമുണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ മർമ്മസ്ഥരം. അതൊരു ഡബിൾ ലെയർ ആണ്. പിന്നെ അതിൽ കുറെ സുഷിരങ്ങൾ കാണാം, അതിനെ നമ്മൾ വിളിക്കുന്നു ന്യൂക്ലിയർ പോർസ് അല്ലെങ്കിൽ മർമ്മരന്ധ്രം. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ സുഷിരങ്ങൾ? അതുവഴിയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ദ്രാവക ഭാഗമുണ്ട് അല്ലെ, ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ദ്രാവക ഭാഗമുണ്ട്, അതിനെ നമ്മൾ മർമ്മദ്രവ്യം എന്ന് വിളിക്കുന്നു, ന്യൂക്ലിയർ പ്ലാസം എന്ന് വിളിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ പഠിച്ചു സെല്ലിനകത്ത് ഡി എൻ എ അല്ലെങ്കിൽ ജീൻ ഉൾക്കൊണ്ടിട്ടുള്ളത് ന്യൂക്ലിയസിലാണെന്ന് പഠിച്ചു. ഇനി ന്യൂക്ലിയസിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ക്രോമാറ്റിൻ റെറ്റിക്കുലമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ക്രോമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലം കാണുന്നത് കെട്ടുപിണഞ്ഞ വലക്കണ്ണികൾ പോലെയാണെന്ന് കൂടി നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഒരു സെല്ലില് ന്യൂക്ലിയസ് എങ്ങനെയാണോ ഗോളാകൃതിയിൽ ഇരിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മർമ്മകമുണ്ട്, ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൈബോസോം നിർമ്മാണം ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പാർട്സ് നമ്മൾ പഠിച്ചത് ഒരു പ്ലാന്റ് സെല്ലിന്റെ പാർട്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഒരു ആനിമൽ സെല്ലിനും ഇതേ പാർട്സ് തന്നെയാണോ ഉള്ളത്? ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നില്ലേ? അപ്പൊ അത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു ആനിമൽ സെൽ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്? നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ കോശസ്ഥരമുണ്ട്, ഒരു പ്ലാന്റ് സെല്ലിൽ പറഞ്ഞ പോലെ തന്നെ കോശസ്ഥരമുണ്ട്, മൈറ്റോകോൺഡ്രിയ ഉണ്ട്, അന്തർദ്രവ്യ ജാലികയുണ്ട്, റൈബോസോം ഉണ്ട്, ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, ഫേനം അല്ലെങ്കിൽ വാക്യൂൾ ഉണ്ട്, കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോശസ്ഥരം നമ്മൾ പറഞ്ഞു, പക്ഷെ സെൽ വോൾ അല്ലെങ്കിൽ കോശഭിത്തി നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ ആനിമൽ സെല്ലിൽ. കാര്യം എന്താണ്, നമ്മൾ ആദ്യം പഠിച്ചിരുന്നു അതിന്റെ ഒരു ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് പ്ലാന്റ്സിനാണ്, അതുകൊണ്ടാണ് അതിന് സെൽ വോളും
സെൽ മെംബ്രൈനും ഉള്ളത്. പക്ഷെ ആനിമൽസിന് അത്രയും പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഒരു മെമ്മറി ട്രിക്ക് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ആനിമൽ സെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ കോശഭിത്തിയില്ല, കോശസ്തരം മാത്രമേ ഉള്ളൂ കേട്ടോ. കോശസ്തരം ഇപ്പൊ നമ്മൾ പറഞ്ഞ അത്രയും പാർട്സും ഉണ്ട് കോമൺ ആയിട്ട്. ഇനി ഇതില്ലാതെ ആനിമൽ സെല്ലിൽ മാത്രമായിട്ട് ഏതെങ്കിലും പാർട്സ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. ആദ്യത്തെ പാർട്ട് സെൻട്രോസോം. ഓക്കെ, സെൻട്രോസോം ജന്തുകോശത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. സെൻട്രോസോം കാണുന്നത് ജന്തുകോശത്തിൽ ആനിമൽ സെല്ലിൽ മാത്രമാണ്. ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താണ്? കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശഭാഗമാണ്. ഓക്കെ, സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശഭാഗം ഏതാണ്? സെൻട്രോസോം ആണ്. ഇത് ജന്തുകോശത്തിൽ മാത്രമാണ് കാണുന്നത്. ഇതിന്റെ ഒരു ഫംഗ്ഷൻ ഓർത്തിരിക്കാനായിട്ട്, കോശ വിഭജനമാണല്ലോ അതൊന്ന് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. സെൻട്രോസോം എന്ന് പറയുമ്പോൾ സെൻട്രർ നമുക്ക് ഓർക്കാമല്ലോ. നമ്മളിപ്പോ ഒരു വൃത്തം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സെൻട്രി കൂടെ കട്ട് ചെയ്യുമ്പോൾ അല്ലേ കറക്റ്റായിട്ട് വിഭജിക്കുന്നത്. കറക്റ്റായിട്ട് വിഭജിക്കാനായിട്ട് നമ്മൾ സെൻട്രി കൂടെ കട്ട് ചെയ്യുന്ന കാര്യം ഓർത്താൽ മതി, കോശ വിഭജനം. അപ്പൊ ആ ഒരു രീതിയിൽ സെൻട്രിയോള് സെൻട്രർ കണക്ട് ചെയ്യാലോ. ഓക്കെ, ആ രീതിയിലൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ലൈസോസോം ആണ്. ഓക്കെ, ലൈസോസോമും നമ്മൾ പ്ലാന്റ്സിൽ പറഞ്ഞിട്ടില്ല, ആനിമൽ സെല്ലിൽ മാത്രം കാണുന്ന ഒരു പാർട്ടാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ലൈസോസോമിനുള്ളത്. എന്താണ്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. അത് ഓർത്തിരിക്കാൻ പാടൊന്നുമില്ല. ലൈസോളിന്റെ പരസ്യം നമ്മൾ എപ്പോഴും കാണുന്നല്ലേ ടി വിയിലൊക്കെ. ഓക്കെ, ലൈസോളിന്റെ ഫംഗ്ഷൻ എന്താണ്? ജേംസിനെ കില്ല് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ആ ഒരു രീതിയിൽ തന്നെ ലൈസോസോമിനെ ഓർത്തിരിക്കാമല്ലോ, കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ അതിനെ നമ്മൾ അതുകൊണ്ട് പറയുന്നത് ആത്മഹത്യാ സഞ്ചികൾ എന്നാണ്. ഓക്കെ, ആത്മഹത്യാ സഞ്ചികൾ എന്നാണ് ലൈസോസോമ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളും ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സെൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ആദ്യം തൊട്ട് നമ്മൾ എടുത്ത പാർട്ട് മുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് തന്നിരിക്കുകയാണ്, ജസ്റ്റ് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? എം ജെ സ്ലീഡൻ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ സ്ലീഡൻ ആണ്. എങ്ങനെയായിരുന്നു നമ്മൾ ഓർത്തിരുന്നത്? സസ്യശരീരം പ്ലാന്റ് അല്ലെ, പ്ലാന്റിൽ ഒരു എല്ലുണ്ട്, സ്ലീഡനിലും ഒരു എല്ലുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഓർത്തിരുന്നത്. ഓക്കെ, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതോ? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡോർ ഷ്വാൻ ആണ്. ആരാണ്? തിയോഡോർ ഷ്വാൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഓർത്തിരുന്നത്? ഷ്വാൻ എന്ന് പറയുമ്പോൾ സ്വാനെ ഓർത്തു. സ്വാൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അല്ല നമുക്കറിയാം. അപ്പൊ ജന്തുശരീരം നമ്മൾ കണക്ട് ചെയ്തു. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡോർ ഷ്വാൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതായിരുന്നു? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശമാണ്. നീളം നാഡി നാ വെച്ച് കണക്ട് ചെയ്തു, അത് ഓർത്തിരുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നതോ? ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് മൈക്രോപ്ലാസ്മയായിരുന്നു. എങ്ങനെയാണ് ഓർത്തിരുന്നത്? മൈക്രോ ഓർഗാനിസംസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ചെറിയ ഓർഗാനിസംസ് ആണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോ ആയിട്ട് കണക്ട് ചെയ്തു, മൈക്രോപ്ലാസ്മ ചെറുത്, ആ ഒരു രീതിയിൽ ഓർത്തിരുന്നു. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഓക്കെ, കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിരുന്നു. ഇനി കോശത്തിലെ ട്രാഫിക് പോലീസ് ആരായിരുന്നു? ആർക്കാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ട്രാഫിക് പോലീസിനൊക്കെ കോംപ്ലക്സ് ഉണ്ടെന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആ ഒരു രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തു കോശത്തിലെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത് ഗോൾജി കോംപ്ലക്സ്, അങ്ങനെ ഓർത്തിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന കോശാംഗം ഏതായിരുന്നു? കെമിക്കൽ ഫാക്ടറി. ഫാക്ടറി എന്ന് പറയുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നു, കൊണ്ടുവയ്ക്കുന്നു മൈറ്റോകോൺഡ്രിയ, കൊണ്ടുവയ്ക്കുന്നു കോൺഡ്രിയ, മൈറ്റോകോൺഡ്രിയ ഓർത്തിരുന്നല്ലോ. ഓക്കെ, വിസർജ്യ വസ്തുക്കൾ സംഭരിക്കപ്പെടുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാലോ? വിസർജ്യ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ്. നമ്മൾ വീട്ടിലൊക്കെ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നത് വാക്യൂം ക്ലീനറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ വാക്യൂളുമായിട്ട് കണക്ട് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് കിട്ടി വിസർജ്യ വസ്തുക്കൾ സംഭരിക്കപ്പെടുന്ന കോശാംഗം എന്ന് പറയുന്നത് വാക്യൂളാണെന്ന് കിട്ടി. ഓക്കെ, ഇനി വരുന്നത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നത് ആരാണ്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസോമിന്റെ ഫംഗ്ഷനാണ്. ലൈസോസോമിന്റെ ഫംഗ്ഷനാണ്. എങ്ങനെയാണ് ഓർത്തിരുന്നത്? ലൈസോൾ ഓർത്തു. ലൈസോളിന്റെ ഫംഗ്ഷൻ ജേംസിനെ കില്ല് ചെയ്യുക. അപ്പൊ ആ രീതിയിൽ ഓർത്തപ്പോൾ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസോമാണെന്ന് നമുക്ക് കിട്ടി.
ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചുമ്മാ റാൻഡമായിട്ട് ചോദിച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മയിലൊക്കെ കിട്ടുന്നുണ്ടോ? നമ്മൾ ആദ്യം തൊട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ച് ഇട്ടതാണോ? ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്? സെല്ലിന്റെ ക്ലാസ് ഇപ്പൊ നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം അല്ല, നമ്മൾ സെല്ലിന്റെ ക്ലാസ് ഇവിടെ കഴിയുവാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇത് ക്ലാസ്സൊക്കെ മനസ്സിലായോ? എന്താണെങ്കിലും അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇനി നമ്മുടെ ലക്ഷ്യം 10th ലെവൽ പ്രിലിംസ് എക്സാംസ് ആണ്. 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ ഉറപ്പാക്കാൻ ഒരു സുവർണ അവസരം ഒരുക്കിയിരിക്കുകയാണ് അണ്ണക്കാഡമി. ഉയർന്ന റാങ്ക് വാങ്ങാൻ വേണ്ടത് ശരിയായ പരിശ്രമവും ക്രമമായ പഠനവുമാണ്. ഇത് രണ്ടും ഉറപ്പുവരുത്തുവാനായി അണ്ണക്കാഡമി നിങ്ങൾക്കായി ഒരു 10th ലെവൽ പ്രിലിംസ് ക്രാഷ് കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നു. വിജയം, അതാണ് നമ്മുടെ മുഖമുദ്ര. ക്ലാസ്സുകൾ നയിക്കുന്ന പ്രധാന അധ്യാപകർ ഫാക്ട്സ് അബൌട്ട് കേരള നയിക്കുന്നത് മൻസൂർ അലി സർ, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ മുഹമ്മദ് റോഷൻ, ഫിസിക്കൽ സയൻസ് രശ്മി നായർ, നാച്ചുറൽ സയൻസ് സിജി ബജു, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സതീഷ് കുമാർ, കറണ്ട് അഫയേഴ്സ് ആസിഫ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ നിഖിൽ നാഥ്. ഇവരുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ഉന്നത വിജയം ഉറപ്പാക്കാൻ മികച്ച അധ്യാപകർ നയിക്കുന്ന ഈ 45 ദിവസത്തെ കോഴ്സിൽ മറക്കാതെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ജിതിൻസ് ഇംഗ്ലീഷ് എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് ഇതിൻ്റെ 10% നിങ്ങൾക്ക് സൗജന്യമായി നേടാവുന്നതാണ്. ജിതിൻസ് ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ദയവായി ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ടെലിഗ്രാം ആപ്പിലേക്ക് കയറുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഏവർക്കുമായി ടിപ്സ് ഫോർ ദ ഡേ ചലഞ്ച് ഞങ്ങൾ നൽകുന്നുണ്ട്. ഇത് ഫോളോ ചെയ്യുന്നതിനായി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ദയവായി ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു തകർപ്പൻ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.